ഡോക്ടർമാർക്കെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വൺ മിനിറ്റ് സ്റ്റോറിയിൽ പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ അറ്റാക്ക് എന്ന് പറയുന്നത് കർണാടകയിലാണ്. അവിടെ 50 വയസ്സ് പ്രായമുള്ള ദീപക് എന്ന പേരുള്ള ഡോക്ടർ, അദ്ദേഹം ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡെങ്കി പേഷ്യൻ്റ് മരണപ്പെടുകയും ഈ മരണപ്പെട്ട പേഷ്യൻറ്റിൻ്റെ 4 റിലേറ്റീവ്സ് ചേർന്നിട്ട് ഇദ്ദേഹത്തിനെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, അസാമിൽ വെച്ച് നടന്നിട്ടുള്ള വേറൊരു ഡോക്ടർക്കെതിരെ നടന്നിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. ഇവിടെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവനും സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഡോക്ടർമാർ അവരുടെ ജീവനും അവരുടെ സുരക്ഷയും സംരക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കോവിഡ് പേഷ്യൻ്റ് റിപ്പോർട്ട് ചെയ്തത് മുതൽ ഇന്ന് ഈ നിമിഷം വരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രവർത്തകരുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഡോക്ടർമാരായാലും ആരോഗ്യ പ്രവർത്തകരായാലും അവർക്കും പരിമിതികളുണ്ട്. അവരാരും ദൈവങ്ങളല്ല. അവർക്കും പരിമിതികളിൽ നിന്നുകൊണ്ട് അവർ അവരുടെ 100% ശ്രമിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ സുരക്ഷ എന്ന് പറയുന്നത് നാം ഓരോരുത്തരുടെയും കൂടി ഉത്തരവാദിത്തമാണ്. ഡോക്ടർമാരുടെയും മറ്റുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചേക്കാം.